പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ഇക്കുറി പൊന്നാനി മണ്ഡലം ശ്രദ്ധേയമാകുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടങ്ങളിലാണ് ഇടതുമുന്നണിക്കുള്ളിലും അതുപോലെ തന്നെ സി പി എമ്മിനുള്ളിലും അവരുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വിഭിന്ന അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത്. ഒന്ന് ചാലക്കുടിയിൽ, ചാലക്കുടിയിൽ ഇന്നസെന്റ് സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ പല വിമർശനങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പൊന്നാനിയിൽ പി വി അൻവറിനെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള സൂചനകൾ വന്നപ്പോൾ അതിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ സി പി എം നേതൃത്വം അവിടെ കണക്കിലെടുത്തത് അൻവറിന്റെ ഒരു ജനസമ്മതി, അദ്ദേഹം നിലമ്പൂർ കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം ജനസമൂഹത്തിൽ അൻവറിനുള്ള സ്വീകാര്യത, അപ്പോൾ ഇവയെല്ലാം കണക്കിലെടുത്തിട്ട് മുസ്ലിം ലീഗിന്റെ കോട്ടയെന്ന് കരുതപ്പെടുന്ന പൊന്നാനി ഒന്ന് ഇളക്കണം, പൊന്നാനിയിലെ കോട്ടയിലെ വിള്ളലുകൾ വീഴ്ത്തണം എന്ന് സി പി എം നേതൃത്വം തീരുമാനിക്കുകയും അതിന് കരുത്തുറ്റ, അതിന് പ്രാപ്തനായ, അതിന് ത്രാണിയുള്ള ഒരു നേതാവിനെ അവർ രംഗത്തിറക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പുറത്ത് ലീഗിന്റെ കരുത്തനായ നേതാവാണ് ഇ ടി മുഹമ്മദ് ബഷീർ. അദ്ദേഹം ഇക്കുറിയും യു ഡി എഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീഗിന് വേണ്ടിയിട്ട് ആ കോട്ട നിലനിർത്തും എന്ന ഉറച്ച വിശ്വാസമാണ് യു ഡി എഫിനെയും ലീഗിനെയും മുന്നോട്ട് നയിക്കുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വി ടി രമയുണ്ട മഹിളാ മോർച്ചയുടെ സംസ്ഥാന നേതാവാണ്. എസ് ഡി പി ഐ അവിടെ മത്സരിക്കുന്നുണ്ട്. എസ് ഡി പി ഐ കാര്യമായ ഒരു ലീഗിന്റെ വോട്ട് ബാങ്കിൽ ഒരു വിള്ളലുണ്ടാക്കും എന്നുള്ള ചില പ്രതീക്ഷകളൊക്കെ ലീഗിന്റെ എതിർ ക്യാമ്പുകളിലുണ്ട്. പക്ഷേ അതിന് യാതൊരു സാധ്യതയുമില്ല എന്നാണ് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട വേങ്ങരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ വാസ്തവത്തിൽ എസ് ഡി പി ഐക്ക് വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അവിടെ ബി ജെ പിക്കും വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ഒരു പരിസരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പൊന്നാനി നിയോജക മണ്ഡലത്തിലേക്ക് വരുന്നത്. ഇതിൽ പറഞ്ഞില്ലേ, ഇപ്പം ഇടതുപക്ഷത്തിൽ ഈ അൻവറിന്റെ സ്ഥാനാർത്ഥിത്തിന് ഒരു ഘട്ടത്തിൽ അവർ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി അൻവറിനെ ഒന്ന് മാറ്റിയാലോ എന്നൊക്കെ ആലോചന ഉണ്ടായി. പ്രധാന പ്രശ്നം സി പി എം അവിടെ നേരിടുന്നതെന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കാരനെ ഒരാളെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പരീക്ഷ മുമ്പ് താനൂർ മണ്ഡലത്തിൽ അബ്ദുറഹ്മാനോട് പിടിച്ചെടുത്തെന്ന് പറഞ്ഞ പോലെ അത് കോൺഗ്രസ്സിൽ നിന്ന് വിട്ടു വന്ന ഒരാൾ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ലീഗ് വിട്ടു വരുന്ന ഒരാൾ, ഇപ്പം ജലീൽ വഴി അവർ തവനൂര് പിടിച്ചു, അങ്ങനെ ഒരാളിലൂടെ അല്ലാതെ ആ മണ്ഡലം ഒരിക്കലും പിടിക്കാൻ പറ്റില്ല സി പി എം. അത് ഇടതുപക്ഷം അറിയാം. അപ്പം അവർ പല പേരുകൾ ആലോചിച്ച് ഇപ്പം ജലീൽ മന്ത്രിയായിപ്പോയി, താനൂർ അബ്ദുറഹ്മാൻ മത്സരിക്കാൻ താല്പര്യപ്പെട്ടില്ല, അങ്ങനെയാണ് അൻവറിലേക്ക് എത്തുന്നത്. അൻവർ ശരിക്കും നിലമ്പൂരിൻ്റെ എം എൽ എ ആണെങ്കിൽ ഈ വിവാദങ്ങൾ ഒരു പ്രശ്നമാണ് അൻവറിന് അവിടെ ഒരു വിഷയം ഉണ്ടാകുന്നത്. പിന്നെ കഴിഞ്ഞ തവണ എസ് ഡി പി 25,000 വോട്ടോട് കൂടി പിടിച്ചായിരുന്നു, അന്നേരം 25,000 വോട്ടിനാണെന്ന് ഇ ടി ജയിക്കുന്നത്. പക്ഷേ ഇപ്പം മലപ്പുറത്തും പൊന്നാനിലും അവർ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഈ എസ് ഡി പി നേതാക്കളുമായി ഒരു ചർച്ച നടത്തിയതൊക്കെ വലിയ വിവാദം ഉണ്ടായ സ്ഥാനമാണ്. കാരണം അവർക്കറിയാം ഈ എസ് ഡി പി പിടിക്കുന്ന വോട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം, മറ്റ് പല ഇപ്പോൾ കാസർഗോഡ് പോലെ സ്ഥലത്തൊന്നും എസ് ഡി പി മത്സരിക്കുന്ന പോലുമില്ല. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഈ അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിത്വം എന്തുകൊണ്ടും ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മറ്റ് യു ഡി എഫ് ലീഗ് വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതിന് കാരണം മലപ്പുറത്തും ജില്ലയിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലീഗും കോൺഗ്രസ് തമ്മിലുള്ള ബന്ധം എല്ലാ കാലത്തും പ്രശ്നമാണ്. മറുവശത്ത് ഇ ടി സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ ഒരു വാഗ്മിയും എല്ലാം കൊണ്ടും തികഞ്ഞൊരു നല്ല സ്ഥാനാർത്ഥമാണ്. മലപ്പുറം മണ്ഡലം നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ മുമ്പ് മലപ്പുറം ജില്ലയിൽ നിന്ന് ടി കെ ഹംസ പോലെ ഒരാളുടെ അട്ടിമറി വിജയമൊക്കെ നേടിയ എൽ ഡി എഫ്, അത്രത്തോളം ഇപ്പോഴത്തെ സാഹചര്യം മൊത്തത്തിൽ അങ്ങനെ ഒരു അനുകൂലമല്ലെങ്കിൽ അപ്പോഴാണ് ലാസ്റ്റ് വയനാട്ടിൽ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിയൊക്കെ വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഈ മലപ്പുറം ബെൽറ്റ് മുതൽ ഈ മലബാർ മൊത്തം കൂടെ അത് ഉണ്ടാക്കിയേക്കാവുന്ന ഒരു സ്വാധീനം എത്രത്തോളം ആണെന്നനുസരിച്ചിരിക്കും അത്. രാഹുലിൻ്റെ ഒരു റാലി അടുത്ത ദിവസങ്ങളിൽ ഈ മണ്ഡലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ തവനൂര്, താനൂര്, പൊന്നാനി ആ ബെൽറ്റിനപ്പുറം ബാക്കി നാല് മണ്ഡലങ്ങളിലൊക്കെ യു ഡി എഫിന് നല്ല ശക്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഈ തവണ വളരെ കുറവാണ്. അല്ല, പൊതുവെ നമ്മൾ ഈ പൊന്നാനി പോലുള്ള ഒരു മണ്ഡലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ചില സ്റ്റീരിയോ ടൈപ്പുകളുണ്ട്, മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ചില പ്രഖ്യാപിത കാഴ്ചപ്പാടുകളുണ്ട്, അത് വാസ്തവത്തിൽ ശരിയല്ല എന്ന് മലപ്പുറം ജില്ല അറിയുന്നവർക്കറിയാം, മലപ്പുറം ജില്ലയെ അടുത്ത് പരിശോധിക്കുന്നവർക്കറിയാം. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അവിടെ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവർ വളരെ ധാരാളമായിട്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ബി ജെ പിക്ക് പലപ്പോഴും വേര് പിടിക്കാതെ പോകുന്നത്. ബി ജെ പി പലപ്പോഴും അവിടെ ഒരു പോളറൈസേഷനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു ഇടം കിട്ടാതെ പോകുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ പൊതുവെ അവരുടെ ഒരു സമുദായത്തിനപ്പുറത്തേക്ക് തന്നെ എല്ലാ സമുദായങ്ങൾക്കും സ്വീകാര്യരായിട്ടുള്ളവരാണ് എന്നാണ് ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ആ ഒരു സൗമ്യ വ്യക്തിത്വം വാസ്തവത്തിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയും ആകർഷിക്കുന്നതാണ് എന്ന് പൊതുവെയുള്ളൊരു വിലയിരുത്തലുണ്ട്. അതിനൊപ്പം തന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ളൊരു വരവ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം
യു ഡി എഫിന് അനുകൂലമായിട്ട് കൊണ്ടുവരും എന്നുള്ള വലിയ ഒരു വിലയിരുത്തൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ആ രീതിയിൽ ഇ ടിക്ക് ഇക്കുറി എൽ ഡി എഫ് പ്രതീക്ഷിച്ചതുപോലെ ഒരു വെല്ലുവിളിയാകില്ല എന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത്. എന്തൊക്കെയായി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഏപ്രിൽ 23 പൊന്നാനിയുടെ മനസ്സ് ഏപ്രിൽ 23 വെളിപ്പെടും. അത് അറിയുന്നതിന് മെയ് 23 വരെ കാത്തിരിക്കണം. പക്ഷേ യു ഡി എഫ് ഇതിനകം തന്നെ ഉറപ്പിച്ചിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളിലെ ഒന്നാണ് പൊന്നാനി എന്ന് നമ്മൾ കാണാതിരിക്കരുത്. യു ഡി എഫിന്റെ സാധ്യത കൂടുതലുള്ള മണ്ഡലമാണ്. പിന്നെ നമ്മൾ മറ്റു മണ്ഡലങ്ങളിൽ ശബരിമല പോലുള്ള വിഷയങ്ങളിൽ ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളോട്ടാണ് ഈ മലപ്പുറമായാലും പൊന്നാനി ആയാലും ഒക്കെ ബി ജെ പിയുടെ വോട്ട് കൂടി വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം വി ടി രമ എന്ന് പറയുന്ന നല്ല സ്ഥാനാർത്ഥിയാണ്. അവിടെ പരമാവധി വോട്ട് അവർ ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിജയപരാജയം നിർണ്ണയിക്കുന്ന രീതിയിലേക്കൊന്നും ബി ജെ പിയുടെ വോട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.